പഞ്ചാബിലെയും കാശ്മീരിലെയും വിഘടനവാദത്തെ വളരെ ശക്തമായി നേരിട്ട ഭാരതം ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി മലയാളികളായ IS തീവ്രവാദികളിൽ നിന്നാണോ? എന്തുകൊണ്ടാണ് രാജ്യത്തിനും സംസ്ഥാനത്തിനും ഭീഷണിയാകുന്ന ഈ വിഷയം മലയാള മാധ്യമങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാത്തത്? എന്താണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യുന്നത്, ചെയ്യാത്തത്, ചെയ്യേണ്ടത്? നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ചാവേറായി സ്വയം മരിച്ച ഒരു മലയാളി തീവ്രവാദിയുടെ IS തീവ്രവാദിയുടെ വാർത്ത കൂടി പുറത്തു വന്നത്. കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇയാൾ മലപ്പുറം സ്വദേശിയാണ്, MTech-കാരനാണ്, 23 വയസ്സുള്ള ആളാണ്. ഇയാൾ ഗൾഫ് വഴിയാണ് അഫ്ഗാനിസ്ഥാനിൽ പോയി IS-ൽ ചേർന്നത് എന്നൊക്കെ പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രോവിൻസിലെ ISKP എന്ന് പറയുന്ന ഭീകര സംഘടന, IS-ൻ്റെ തന്നെ മറ്റൊരു വിഭാഗമായ ഭീകര സംഘടനയിലാണ് ഇയാൾ ചേർന്നതെന്ന് പറയുന്നു. ഇയാൾ പാകിസ്ഥാൻ സ്വദേശിയെ കല്യാണം കഴിച്ച ആ ദിവസം തന്നെയാണ് ഇയാൾ മരിച്ചതെന്നും പറയുന്നു. ഇയാൾ ചാവേറായി പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് വാർത്ത പറയുന്നത്. പക്ഷേ മറ്റൊരു ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് അവിടെ നടക്കുന്ന ഈ ഖൊറസാൻ പ്രൊവിൻസിൽ നടക്കുന്ന താലിബാനും IS-ഉമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഈ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നു. കേരളത്തിൽ നിന്ന് പോയ ആളാണ്, നജീബെന്നാണ് പേര്. 24 മണിക്കൂർ കഴിഞ്ഞു, കേരള സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ ഇങ്ങനെയൊരു കാര്യം? ലോകത്തെ മുഴുവൻ വിറപ്പിച്ച, ലോകത്താകമാനം നാശനഷ്ടം വരുത്തിവെച്ച ഒരു ഭീകര സംഘടനയിൽ, ഒരു ആഗോള ഭീകര സംഘടനയിലാണ് മലയാളിയായ ഒരു യുവാവ് ചെന്ന് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ചാവേറായി പൊട്ടിത്തെറിക്കുന്നത്. ഇത് കേരളത്തിൽ ഒരു ചലനം പോലും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിരവധി പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു മടുത്ത വിഷയമാണ് ഇത്. നജീബ് എന്തായാലും IS തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ, ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ കൊല്ലപ്പെടുന്ന ആദ്യത്തെ മലയാളി ഭീകരൻ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലെ അവസാന പേരുകാരനാകാൻ നജീബിന് സാധ്യതയില്ല. കാരണം ഇനിയുമുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. ആർക്കോ വേണ്ടി, ആരുടെയോ യുദ്ധത്തിനു വേണ്ടി മതഭ്രാന്തും അന്യമത വിദ്വേഷവും തലയ്ക്ക് പിടിച്ച് സ്വന്തം നാടും വീടും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് എവിടെയോ ഏതോ മണലാരണ്യത്തിൽ പോയി അന്യൻ്റെ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദാകുക എന്നുള്ള ആ സ്വർഗത്തിലേക്കുള്ള കവാടം, അല്ലെങ്കിൽ അതിൻ്റെ പാസ്പോർട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ഇവരെ മതഭ്രാന്ത് കുത്തിവെച്ച് ഇതിലേക്ക് തള്ളിവിടുന്നതാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. 20-21 വയസ്സുള്ള കുട്ടികളാണ് ഇങ്ങനെ മരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച്, ഇത് തടയേണ്ട ആവശ്യകതയെക്കുറിച്ചെങ്കിലും, ഒരു ഭംഗിവാക്കായിട്ടെങ്കിലും, ഒരു ചടങ്ങ് എന്നുള്ള നിലയിലെങ്കിലും ഒരക്ഷരം മിണ്ടാൻ ഇതുവരെ കേരള സർക്കാരോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഇതുവരെ തയ്യാറാകാത്തത് വളരെ നിരാശാജനകമാണ്. ആരെ തൃപ്തിപ്പെടുത്താനാണ് അല്ലെങ്കിൽ ആരെ പ്രകോപിപ്പിക്കും എന്ന് കരുതിയാണ് ഇവർ ഈ മൗനം പാലിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഈ മൗനം തുടരുന്നതെന്ന് നമ്മൾക്ക് വളരെ ദുഃഖത്തോടുകൂടി ചോദിക്കേണ്ടി വരും. കാരണം ഇത് നാളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ സമാധാന ജീവിതം തകർക്കാനുള്ള ബോംബായി മാറുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടന, ഭീകര സംഘടന ഏതാണ്ട് അവസാനിച്ചു എന്നുള്ളത്. സത്യമാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തലവൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിന് സിറിയയിലും ഇറാഖിലുമുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും അവർക്ക് നിരവധി പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നു മാത്രമല്ല, കഴിഞ്ഞ ഓഗസ്റ്റിൽ താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം താലിബാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയെ ശത്രുവായി കാണുകയും ആ സംഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടന, ISKP എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സംഘടന, ആ സംഘടനയ്ക്ക് ഇപ്പോഴും ശക്തമായ ആൾബലവും അവർക്കതിൻ്റെ അടിത്തറയും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ISKP-യിലാണ് കേരളത്തിൽ നിന്ന് 2014 മുതൽ പോയ എല്ലാ മലയാളികളും
ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത്. അവർ ആദ്യം മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് അവർ ISKPയുടെ കുടക്കീഴിലാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവരെല്ലാം കഴിയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ, നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ, അഷ്റഫ് ഗാനി സർക്കാർ ഈ പറയുന്ന IS തീവ്രവാദികളെ ഏതാണ്ട് 500-600 പേരെ അവർ തടവിലാക്കുകയും അഫ്ഗാനിസ്ഥാനിലെ തന്നെ ബംഗാരം എന്ന് പറയുന്ന ഒരു ജയിലിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ പാർപ്പിച്ച ആൾക്കാരെ മുഴുവൻ പിന്നീട് വന്ന താലിബാൻ ഭരണകൂടം സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവവികാസം അക്കാലത്ത് നടന്നത്. ആ 500-600 പേരിൽ, ഇത് 1000-ത്തോളം പേരുണ്ട് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്, ഈ 500-600 പേരിൽ ഏതാണ്ട് 300 പേർ ഇന്ത്യക്കാരും ആ 300 ഏതാണ്ട് 100 പേർ മലയാളികളുമാണ് എന്നാണ് ഒരു വിവരം ഇന്റലിജൻസ്, കേന്ദ്ര ഇന്റലിജൻസിൻ്റെ പക്കത്ത് ഉള്ളത്. ഈ ആൾക്കാരിൽ പെട്ടവരാണ് നിമിഷ ഫാത്തിമയും അവരോടൊപ്പം ഉള്ള മറ്റ് 3 സ്ത്രീകളും. അവർ കീഴടങ്ങുകയും ഇന്ത്യൻ സർക്കാരിൻ്റെ പ്രതിനിധികളോട് സംസാരിക്കുകയൊക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ചോദ്യം ഇതൊന്നുമല്ല. ഈ 100 പേർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇവർ മലയാളികളാണെങ്കിൽ ഇവർ ഇപ്പോൾ എവിടെയാണ്? ഇവർ എത്ര പേർ കീഴടങ്ങിയിട്ടുണ്ട്? ആരും കീഴടങ്ങിയിട്ടില്ല. ഇവർ എത്ര പേർ ISലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്? ആർക്കും കണക്കറിയില്ല. പക്ഷേ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നാണ്. നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഭീകരവാദികളിൽ ചിലരെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇന്ത്യ സർക്കാർ എന്തായാലും ഇവരെ ആരെയും തൽക്കാലം ഇങ്ങോട്ട് കയറ്റില്ല എന്ന് വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ആ നിലപാടെടുത്തതുകൊണ്ട് മാത്രം ഇവർ തിരിച്ചു വരാൻ ശ്രമിക്കാതിരിക്കുമോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് ഒരു വലിയ ഭീഷണിയാണ്. അതിന് കാരണം കൂടി പറയാം. കാരണം എത്ര പേർ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് പരമമായ സത്യം. പലരും മാൻ മിസ്സിംഗ് കേസുകൾ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ സൂയിസൈഡ് അറ്റാക്ക്, അതായത് ഇപ്പോൾ ഈ നജീബ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അതിന് തൊട്ട് മുമ്പ് മറ്റൊരു സൂയിസൈഡ് അറ്റാക്ക് ഉണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു സിഖ് ഗുരുദ്വാരയിൽ നടന്ന ഒരു സൂയിസൈഡ് അറ്റാക്ക്. ആ സൂയിസൈഡ് അറ്റാക്കിൽ യഥാർത്ഥത്തിൽ പങ്കെടുത്ത പ്രധാനിയായ ഒരാൾ മലയാളിയായിരുന്നുവെന്ന് അന്ന് IS വളരെ അഭിമാനത്തോടുകൂടിയാണ് അവകാശപ്പെട്ടത്. അത് സത്യമാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. 2020 March 25 ഏതാണ്ട് 25 സിഖുകാരുടെ മരണത്തിനിടയാക്കിയ ഈ സൂയിസൈഡ് അറ്റാക്കിൽ പങ്കെടുത്ത പ്രധാനിയുടെ പേര് അബു ഖാലിദ് അൽ ഹിന്ദ് എന്ന പേരായിരുന്നു. അബു ഖാലിദ് അൽ ഹിന്ദ് എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് കൊടുക്കുന്ന പേരാണ്. അൽ ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ. പിന്നീടാണ് തെളിഞ്ഞത് ഇയാൾ തൃക്കരിപ്പൂർ സ്വദേശി മോസിൻ ആയിരുന്നുവെന്ന്. തൃക്കരിപ്പൂരിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി ഇയാൾ കാബൂളിലെത്തി സിഖ് ഗുരുദ്വാരയിൽ സ്വയം ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഏതാണ്ട് 25 സിഖുകാരെ കൂടി കൊന്നുകൊണ്ട്. ആ മോസിന് തൊട്ട് മുന്ന് മറ്റൊരു തീവ്രവാദി ആക്രമണത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അതും സൂയിസൈഡ് ബോംബറായിരുന്നു. അത് ലിബിയയിലാണ് നടന്നത്. മധ്യതിരുവിതാംകൂറിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അവിടെ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായി അവിടെ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോവുകയും മതപരിവർത്തനം നടത്തി ഭീകരവാദിയാകുകയും ലിബിയയിൽ പോയി, ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ ലിബിയ എന്ന രാജ്യത്ത് പോയി ചാവേറായി പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാര്യമാണ്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയവർ കൂടാതെ നിരവധി പേർ, കണക്കില്ലാത്തവർ, നിരവധി ആൾക്കാർ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർ പലരും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്, ചേക്കേറിയിട്ടുണ്ട്. അതിൽ ചിലരെങ്കിലും തിരിച്ച് ഗൾഫ് വഴി ഇന്ത്യയിലേക്ക് എത്തിയാൽ ആരുടെ കയ്യിലുണ്ട് ഇവരെ തടയാനുള്ള മാർഗം, അല്ലെങ്കിൽ അതിനുള്ള വിവരം? ആ വിവരം നമ്മളുടെ ആരുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. കാരണം ഈ മോസിൻ്റെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കാബൂൾ ആക്രമണത്തിൽപ്പെട്ട മോസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് പോലും ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം നമ്മളെ സംബന്ധിച്ചിടത്തോളം മോസിൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ്. അയാൾ ഭീകരവാദിയായെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ ഭീകരാക്രമണത്തിന് സൂത്രധാരനായെന്നോ അതിൽ പൊട്ടിത്തെറിച്ച ചാവേറായെന്നോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മൾക്കറിയുകയുമില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ സ്ഥിതി തന്നെയാണ് നമ്മളെ പേടിപ്പെടുത്തുന്നത്. പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ്.
ഇങ്ങനെ നാടിനും വീടിനും വീട്ടുകാർക്കും അല്ലെങ്കിൽ രാജ്യത്തിനും രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾക്കും ഒന്നും അറിയാതെ അവരുടെ ഒന്നും കണക്കുകളിൽപ്പെടാത്ത നിരവധി മലയാളി ഭീകരവാദികൾ ഐ എസിൻ്റെ പക്കലുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് ഇപ്പോഴും ഈ കാര്യം തെളിയിക്കുന്നത്. ഐ എസിന് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടിട്ട് പോലും അതിനുശേഷം പോലും ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഗൾഫ് വഴി ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരവും കേന്ദ്ര ഇൻ്റലിജൻസ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പിന്നീട് തുടർ നടപടി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പറഞ്ഞു വന്നത് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പതനമായി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീഷണി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൂടിക്കൂടി വരുന്നു എന്നാണ് ഇത്തരം ഒറ്റപ്പെട്ടതെന്ന് നമ്മൾ കരുതാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ എത്ര ഭീകരവാദികൾ ഇന്ത്യയിൽ നിന്ന് പോയവർ അവിടെയുണ്ട് എന്നുള്ളതും അവരിൽ എത്ര പേർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും സംബന്ധിച്ചുള്ള കണക്കുകളാണ്. ആ കണക്കുകളിൽ ഇന്നും വ്യക്തതയില്ലാത്തിടത്തോളം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഭീകരവാദികൾ അവിടെ ഉണ്ടായിട്ടും നമ്മൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും എടുക്കാത്തിടത്തോളം നാളെ ഏതെങ്കിലും ഒരു ഭീകരൻ തിരിച്ച് ഗൾഫ് വഴി തന്നെ ഇന്ത്യയിൽ തിരിച്ചു വരികയും കേരളത്തിലെത്തുകയും ഇവിടെ തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ചുക്കാൻ പിടിക്കുകയും ഒക്കെ ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിച്ച നിരവധി രാജ്യങ്ങൾ യൂറോപ്പിൽ തന്നെയുണ്ട്. പാരീസിലെ ആക്രമണത്തിന് തന്നെ ഏറ്റവും സൂത്രധാരനായി മാറിയത് ഇതുപോലെ ഐ എസിൽ പോയി തിരിച്ചു വന്ന ആളാണ്. അയാൾ ഐ എസിൽ പോയതും തിരിച്ചു വന്നതും ഫ്രാൻസിലെ സർക്കാർ അന്ന് അറിഞ്ഞിരുന്നില്ല. ഇതുപോലെ നിരവധി ആൾക്കാർ സ്ലീപ്പർ സെല്ലെന്നൊക്കെ വളരെ ഭംഗി വാക്കായിട്ട് പറയാം, പക്ഷേ നമ്മുടെ നാട്ടിലെ സമാധാനത്തിന് ഭംഗം വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഞെട്ടി എഴുന്നേൽക്കുക. അതുവരെ നമ്മൾക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് തന്നെ കരുതി മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ?